ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പതിവ് പോലെ തന്നെ രാവിലെ തന്നെ നമ്മുടെ അച്ചാച്ചനിരുന്ന് പാട്ട് കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് സരസ്വതി അമ്മയുടെ അങ്ങോട്ടുള്ളൊരു വരവ്. അപ്പോൾ സരസ്വതി അമ്മ, നിങ്ങൾക്കിതൊന്ന് നിർത്തിക്കൂടെ. ഏത് സമയം ഈ റേഡിയോ വെച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങോട്ട് വലച്ചെറിഞ്ഞ് കളയാനുള്ള സമയമായില്ലേ? ഇതെല്ലാം കേട്ട അച്ചാച്ചൻ, മനസ്സിലായടി, ദേ എൻ്റെ ശബ്ദം കേൾക്കുന്നത് പോലും നിനക്കിപ്പോൾ ഇഷ്ടമല്ല, പിന്നെയാണ് റേഡിയോ. പക്ഷേ ഞാൻ നിലയ്ക്കുന്നത് വരെ, എൻ്റെ ശബ്ദം നിലയ്ക്കുന്നത് വരെ ഈ റേഡിയോ എൻ്റെ മുന്നിലിരുന്ന് പാടും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രതീഷും അതേപോലെ തന്നെ സഞ്ജനയും കൂടി ഇറങ്ങി വരികയാണ്. എന്താ ചാച്ച, അച്ചാച്ചൻ്റെ ഈ റേഡിയോ പാട്ട് അവസാനിപ്പിക്കാനായില്ലേ? അത് കേൾക്കുമ്പോൾ നമ്മുടെ അച്ചമ്മയ്ക്ക് വല്ലാത്തൊരു ചോർച്ചിൽ തന്നെയാണ്. അച്ചമ്മയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല. അപ്പം നമ്മുടെ അച്ചാച്ചനും, അതേ മോനെ, അല്ലെങ്കിൽ ശരി തന്നെയാണ്. അല്ല അച്ചാച്ച, ഈ റേഡിയോ ഇതുവരെ നന്നാക്കില്ലേ? ഈ റേഡിയോ പാട്ടെന്താ അവസാനിപ്പിക്കാത്തത്? അതൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല മോനെ, ഇത് കേൾക്കാതെ ഒരു സുഖമില്ലെന്നേ. അപ്പോഴാണ് നമ്മുടെ സുമിത്രയുടെ വരവ്. അപ്പോൾ സുമിത്രയാണെങ്കിൽ, അച്ചാ ഈ റേഡിയോ ശരിയാക്കണമെന്ന് പറഞ്ഞിട്ട് ശരിയാക്കില്ലല്ലേ, എങ്കിലൊരു കാര്യം ചെയ്, ഈ റേഡിയോ കൊടുത്ത് പുതിയൊരു റേഡിയോ മേടിക്ക്, ഈ റേഡിയോ കൊണ്ട് കളഞ്ഞേക്ക്. മോളെ, അച്ഛൻ വയസ്സായെന്ന് വിചാരിച്ച് പഴയതൊക്കെ വലിച്ചെറിഞ്ഞ് കളയാനായിട്ട് പറ്റില്ലല്ലോ മോളെ എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ സുമിത്ര ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അനന്യയുടെ വരവ്. അനന്യയാണെങ്കിൽ വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ കയ്യിലൊരു ഗിഫ്റ്റുമായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ കയ്യിൽ എന്താണെന്നൊക്കെ ആലോചിച്ച് എല്ലാവരും ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ദേ നിങ്ങളുടെ മുന്നിലെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്ത് സന്തോഷ വാർത്തയാണ്? അതിനു മുമ്പ് തന്നെ ഈ സ്വീറ്റ്സ് എല്ലാവരും കഴിക്കണം. ദേ ആദ്യം അച്ചാച്ചന് എന്നും പറഞ്ഞുകൊണ്ട് അച്ചാച്ചന് ആ സ്വീറ്റ്സ് എടുത്ത് കൊടുക്കുകയാണ്. ദേ അച്ചമ്മയ്ക്കും ഉണ്ട് കേട്ടോ, അച്ചമ്മ എടുത്തോ. അപ്പോൾ നമ്മുടെ പ്രതീഷ്, വേണ്ടാനും ചേച്ചി, അച്ചമ്മയ്ക്കേ ഷുഗറാണ്, ഒന്ന് പോടാ. ഒരു ദിവസം കഴിച്ചെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അച്ചമ്മ കഴിച്ചോ അമ്മേ, കഴിച്ചോ അച്ചമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സരസ്വതി അമ്മ അതിൽ നിന്നൊരു ജിലേബി എടുക്കുകയും ചെയ്യണം. എന്താ മോളെ, എന്താ പ്രത്യേകത? അപ്പോൾ നമ്മുടെ പ്രതീഷ്, ഇന്നേതായാലും അനുചേച്ചിയുടെ ബർത്ത്ഡേന്നും അല്ല, പിന്നെ എന്താ പ്രത്യേകത? അതെ, പ്രത്യേകത തന്നെയുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്നേ ഒരു ഫോറിൻ ട്രിപ്പ് പോകുന്നുണ്ട്, പിന്നെ ഫോറിൻ ക്യാമ്പിലേക്കാണ്. ഫോറിൻകാർ വന്ന് ക്യാമ്പ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ടൂർ തന്നെയാണ്. അതിൽ നിന്നും ദേ ജൂനിയേഴ്സ് ഒരാളെയാണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ജൂനിയേഴ്സിൽ ഒരാൾ ഞാനാണ്. എനിക്ക് സെലക്ഷൻ കിട്ടി ആൻറ്റി എന്ന രീതിയിൽ സുമിത്രയോടും എല്ലാവരോടും കൂടി തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരസ്വതി തള്ളയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഉടനെ സഞ്ജന, അപ്പോൾ അനുരുദ്ധേട്ടന് കിട്ടിയില്ല ചേച്ചി? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചാച്ചൻ, മോളെ പറഞ്ഞത് കേട്ടില്ലേ, ജൂനിയേഴ്സിലെ ഒരാൾക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്, അത് അനന്യക്കാണ്. പിന്നെ എങ്ങനെ അനിരുദ്ധന് കിട്ടും? അപ്പം നമ്മുടെ സുമിത്ര, ഏതായാലും സന്തോഷമായി മോളെ, ഒരുപാട് സന്തോഷമായി. നിനക്ക് ഇങ്ങനെ നല്ലൊരു കാര്യം തന്നെ കിട്ടിയല്ലോ, ഇത് കേട്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ എടുത്ത് വായിക്കും നമ്മുടെ പ്രതീഷാണെങ്കിൽ, ഏതായാലും സഞ്ജന വന്ന് കയറിയതിൻ്റെ ഗുണമൊക്കെ ഇവിടെ കാണാനുണ്ട്. ദേ സഞ്ജന വന്ന് കയറിയപ്പോൾ അമ്മയ്ക്ക് ബിസിനസ്സിൽ വലിയ ഉയർച്ച കിട്ടി. ഇപ്പോൾ ദേ അനുചേച്ചിക്കാണെങ്കിൽ നല്ലൊരു ഫോറിൻ ക്യാമ്പിന് പോകാനുള്ള ചാൻസും കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരസ്വതി തള്ളയാണെങ്കിൽ അതിൻ്റെ ഇടക്ക് ഇടങ്കോലിടാൻ ശ്രമിക്കുകയാണ്. അതൊക്കെ സന്തോഷിക്കാനായിട്ട് വരട്ടെ, ഇവരൊക്കെ എന്നോണാ പറയുന്നതാണോ എന്ന് ആരറിഞ്ഞു. ഈ ഫോറിൻ ക്യാമ്പ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അവിടെ ചെല്ലുമ്പോൾ അറിയാം ഫോറിൻ ഡോക്ടർമാർ വന്നിട്ടുണ്ടോ ഇല്ലേയെന്ന്. ഇവരൊക്കെ പറ്റിക്കുന്ന ആൾക്കാരാന്നേ, പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ, ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനന്യയ്ക്ക് വളരെയേറെ സങ്കടം തോന്നിക്കുകയാണ്. അപ്പോൾ അച്ചാച്ചനാണെങ്കിൽ, സരസ്വതി നീ ഇങ്ങനെ പറയുള്ളെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. മോളെ നീ ഇതൊന്നും കാര്യമാക്കണ്ട മോളെ, ഈ മനസ്സിൽ കുശുമ്പുള്ളവരെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ. എന്ത് നല്ല കാര്യവും നടക്കുമ്പോഴും മനസ്സിൽ കുശുമ്പുള്ളവർ, അതൊന്നും സാധ്യമാകാൻ പാടില്ല, ആർക്കും നന്മ വരാനായിട്ട് പാടില്ല എന്നൊക്കെ ഇവരൊക്കെ ചിന്തിക്കും. ദേ അതിനെക്കുറിച്ച് ഓർത്തൊന്നും എൻ്റെ മോള് ടെൻഷൻ അടിക്കണ്ട, മോൾക്ക് നല്ലൊരു സൗഭാഗ്യം തന്നെയാണ് കൈവന്ന് ചേർന്നിരിക്കുന്നത് എന്നും അച്ചാച്ചൻ്റെ മറുപടി കേട്ട് സന്തോഷം തോന്നുകയാണ്. അതിനിടയിൽ നമ്മുടെ പ്രതീഷ്, അതെ അതെ, അല്ലെങ്കിലും സഞ്ജന വന്ന് കയറിയപ്പോഴാണ് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായത്. അപ്പോൾ സുമിത്രയും, അതെ, അല്ലെങ്കിലും സഞ്ജന വന്ന് കയറിയപ്പോൾ ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല, എല്ലാം നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സഞ്ജന, ഏ അതൊന്നും അല്ല ആൻറ്റി, ഞാൻ വന്നത് കയറിയത് കൊണ്ടൊന്നും അല്ല, ആൻറ്റിക്ക് നല്ലൊരു ബിസിനസ്സിൽ ഉയർച്ചയുണ്ടായത്, അത് ആൻറ്റിയുടെ കഠിന പ്രയത്നം. പിന്നെ അനുചേച്ചിക്ക് ഇതിൽ
ക്യാമ്പിൽ സെലക്ഷൻ ആയത്. അതും അനുചേച്ചിയുടെ പ്രയത്നം. അനുചേച്ചി ആ ഹോസ്പിറ്റലിൽ നന്നായിട്ട് വർക്ക് ചെയ്തതുകൊണ്ടല്ലേ അവരെല്ലാവരും അനുചേച്ചിയെ സെലക്ട് ചെയ്തത്. ഞാൻ വന്ന് കയറിയാലും ഇല്ലെങ്കിലും നടക്കേണ്ടതൊക്കെ നടക്കും എന്നും സഞ്ജനയും സംസാരിക്കുകയാണ്. ഇതൊക്കെ കേട്ട അനന്യ സഞ്ജനയോട്, ദേ സഞ്ജനെ, എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കിട്ടാൻ ഒരു ഭാഗ്യം തന്നെ വേണം. പക്ഷേ ഈ വീട്ടിലെ ഭാഗ്യം ഇപ്പോൾ സഞ്ജന തന്നെയാണ്. നീ വന്ന് കയറിയപ്പോൾ മുതലാണ് ഞങ്ങൾക്ക് ഈ ഐശ്വര്യങ്ങളെല്ലാം കിട്ടിയതെന്നും നമ്മുടെ അനന്യ പറഞ്ഞത് കേട്ടപ്പോഴേക്കും പ്രദീഷിന് വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ സുമിത്ര, മോളെ ഈ കാര്യം നീ അനിരുദ്ധിനോട് പറഞ്ഞോ? ഇല്ല ആൻറ്റി, പറഞ്ഞില്ല. നിങ്ങൾക്കെല്ലാം സ്വീറ്റ്സ് തരാമെന്ന് വിചാരിച്ചു, അതിനുശേഷം പറയാമെന്ന് വിചാരിച്ചു. ഞാനിതെല്ലാം അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. അനിരുദ്ധിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അവന് വളരെയേറെ സന്തോഷമാകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനന്യ നേരെ മുകളിലേക്ക് കയറി പോവുകയാണ്. പക്ഷേ സരസ്വതിയമ്മ ഒഴികെ ബാക്കി എല്ലാവർക്കും സന്തോഷം കൊണ്ട് മതി മറന്ന് നിൽക്കുകയും തന്നെ ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ അനന്യ നേരെ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് ചെന്ന് അനിരുദ്ധിനെ വിളിച്ചുണർത്തുകയാണ്. അനിരുദ്ധാണെങ്കിൽ നല്ല കൂർക്കം വലിച്ചുറക്കും. അനിരുദ്ധേ, എണീറ്റ അനിരുദ്ധേ, അനി എണീക്കനി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തട്ടിത്തട്ടി വിളിക്കുകയാണ്. എന്താനു, ഞാൻ നന്നായിട്ട് ഉറങ്ങുന്നത് കണ്ടില്ലേ? നീ എന്തിനെന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? ദേ അനി, ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് ശരിയല്ല കേട്ടോ. ഉറങ്ങാൻ വേണ്ടി മാത്രമാകരുത് നമ്മുടെ ജീവിതം. നിനക്കൊരു ദിവസം കൊണ്ട് ലീവ് കിട്ടിയപ്പോഴേക്ക് നീ കിടന്ന് ഉറക്കുവാണോ? നീ വന്ന് എണീറ്റി അനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുത്തി പിടിവിച്ചെണീപ്പിക്കുകയാണ്. എന്താനോ, എന്താ ഇപ്പം പ്രത്യേകിച്ച് പറയാനുള്ളത്? പറയാനുണ്ടെന്നേ, ഒരു സന്തോഷ വാർത്ത തന്നെയാണ് പറയാനുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ആ സ്വീറ്റ്സ് ബോക്സ് എടുത്തുകൊണ്ട് വരികയാണ്. ഇതെന്താനോ, അതൊക്കെയുണ്ട്. ദേ ഇതൊന്നും നോക്കിക്കണ്ടേ, ഇതേ എൻ്റെ വക സ്വീറ്റ്സ്. എന്താണ് സ്വീറ്റ്സ് തരാൻ വേണ്ടിയുള്ള പ്രത്യേകത? അതൊക്കെ പ്രത്യേകത ഉണ്ട്, എനിക്ക് ക്യാമ്പിന് പോകാനുള്ള സെലക്ഷൻ കിട്ടി എന്നും പറയുകയാണ്. ഇത് കേട്ടതും അനിരുദ്ധിന് വല്ലാത്തൊരു സന്തോഷം തോന്നിയാണ്. അനു, നീ പറഞ്ഞ സത്യമാണോ? നിനക്ക് ആ ക്യാമ്പിന് പോകാനുള്ള ചാൻസ് കിട്ടിയോ? അതേന്നേ, എനിക്ക് ആ ഫോറിൻ ക്യാമ്പിന് പോകാനുള്ള ചാൻസ് കിട്ടി. അല്ല, മറ്റാരെങ്കിലും സെലക്ട് ചെയ്തോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഏയ് അതൊന്നുമില്ല, ജൂനിയർ ഡോക്ടറിൽ എന്നെ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഏതായാലും നന്നായി അനു, നീ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ ഫലം തന്നെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാചുലേഷൻസ് എന്ന് അനിരുദ്ധ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനന്യയ്ക്ക് സന്തോഷം തോന്നുകയാണ്. ഏതായാലും എനിക്കൊരുപാട് സന്തോഷമായി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിരുദ്ധിൻ്റെ മുഖമാകെ ഒന്ന് മാറുക തന്നെ ചെയ്യുകയാണ്. അയ്യോ, എന്താ നീ, നിനക്കെന്താ പറ്റിയത്? ഞാൻ ഇത്ര സന്തോഷ വാർത്ത പറഞ്ഞപ്പോഴും നിൻ്റെ മുഖത്തൊരു തെളിച്ചില്ലല്ലോ. എന്താ, ഞാനിവിടുന്ന് പോകുന്നുകൊണ്ടാണോ? ദേ ഞാൻ കേമ്പിന് പോകുമ്പോൾ 3 ദിവസത്തിനുള്ളിൽ ഞാൻ പോകും. പക്ഷേ ഇനി 5-6 ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ കാണുള്ളൂ, വീഡിയോ കോളിലൂടെ തന്നെ കാണാൻ പറ്റുള്ളൂ. അതൊക്കെ പറഞ്ഞത് കൊണ്ടാണോ നിൻ്റെ മുഖത്ത് ഇത്ര സങ്കടം? ഏയ് അതൊന്നും അല്ല അനു, നീ പോകുന്നത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം നല്ലൊരിതിലേക്ക് തന്നെയല്ലേ പോകുന്നത്. ഇത്തരത്തിലുള്ളൊരു ക്യാമ്പ് അത് ഭാഗ്യം ചെയ്യണം. അങ്ങനെ ഒരു ക്യാമ്പൊക്കെ കിട്ടാൻ പിന്നെ നിനക്ക് എന്താ പറ്റിയത്? അതല്ല, ഇത് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കിട്ടിയിരുന്നെങ്കിലോ എന്നൊക്കെ ഞാൻ ആലോചിക്കുകയായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും പോകാനുള്ള ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എത്രമാത്രം സന്തോഷമായാനേ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്കും അങ്ങനൊരു ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇതൊരാളെ മാത്രമല്ലേ സെലക്ട് ചെയ്യുള്ളൂ. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിരുദ്ധ് എന്നോട് ഇന്ദ്രജ മാഡം ഒരു സർപ്രൈസ് കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതായിരുന്നല്ലേ, ഇന്ദ്രജ മാഡം നിന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നോ? എന്നിട്ട് നീ എന്താ എന്നോട് നേരത്തെ പറയാതിരുന്നത്? അയ്യോ, അതിന് പറഞ്ഞില്ല, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ, ബാക്കി എന്നോടൊന്നും പറഞ്ഞില്ല. ഏതായാലും അനു, നിനക്കിതെല്ലാം കിട്ടിയല്ലോ, എനിക്ക് വളരെയേറെ സന്തോഷേ. അപ്പം നമ്മുടെ അനന്യ എടുത്തു വായിക്കും, ദേ സഞ്ജന, സഞ്ജന വന്ന് കയറിയത് മുതലാണ് എനിക്ക് ഈ ഐശ്വര്യങ്ങളെല്ലാം വന്നത്. എനിക്ക് മാത്രമല്ല, സുമിത്രാൻ്റെയുടെ ഉയർച്ചയ്ക്കും എനിക്ക് ഇപ്പം ക്യാമ്പിന് പോകാനുള്ള ചാൻസ് എല്ലാം കിട്ടിയത് സഞ്ജനയുടെ ഐശ്വര്യം തന്നെയാണ്. ഇത് കേട്ട് അനിരുദ്ധിനാകെ ദേഷ്യം വരികയാണ്. ഓഹോ, അപ്പം ഐശ്വര്യത്തിന് കാരണം സഞ്ജനയാണെന്നാണ് നീ പറയുന്നത്? നീ കഠിന പ്രയത്നം ചെയ്തതുകൊണ്ടല്ല നിനക്ക് ഈ ഐശ്വര്യമെല്ലാം കിട്ടിയത്? നീ എന്തിനാ അനു ഇങ്ങനെയെല്ലാം കയറി സംസാരിക്കുന്നത്? അനിരുദ്ധേ, നീ എന്താ അച്ഛമ്മയെ പോലെ കിടന്ന് പറയുന്നത്? വേണ്ട അനിരുദ്ധേ, നീ അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. ദേ വരുന്ന ആൾക്കാരുടെ സ്വഭാവം എന്താണെന്ന് കുറച്ച് കഴിയുമ്പോഴറിയാം. സഞ്ജനയൊക്കെ വന്ന് കയറിയിട്ടുണ്ടല്ലോ, ഇനി കുറച്ച് കഴിയുമ്പോൾ അറിയാം ഈ കുടുംബത്തിൽ എന്തെല്ലാമാണ് ദുരന്തങ്ങൾ വരാനായിട്ട് പോകുന്നതെന്ന്. അനിരുദ്ധേ വേണ്ട, ഇത്തരത്തിലുള്ള വർത്തമാനം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ആകെ ടയേർഡായിട്ടാണ് വന്നിരിക്കുന്നത്, ഞാൻ ഫ്രഷ് ആയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അനന്യ അവിടുന്ന് പോയപ്പോഴേക്കും അനിരുദ്ധ് പല കാര്യങ്ങളും ചിന്തിക്കുക തന്നെ ചെയ്യുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവീന് ആ ഷോറൂമിലെ എക്സിക്യൂട്ടീവിനെയും കൊണ്ടുവരികയാണ്. എന്നിട്ട് കാറ് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ആ എക്സിക്യൂട്ടീവ് തന്നെ ചോദിക്കുകയാണ്, അല്ല ഇത് തന്നെയാണ് മാറാനുള്ള കാറ്? ദേ കറക്റ്റായിട്ട് തന്നെ പറയണോ കേട്ടോ, ഇനി ഞങ്ങളായിട്ട് കുഴപ്പരുത്. ദേ നിങ്ങളെന്തിനാണ് ഞങ്ങളായിട്ട് കുഴപ്പുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല,
പിന്നെ വേദിക പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നെ തരും. ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കേണ്ടതുണ്ട്. പിന്നെ വേറൊരു കാര്യം, പഴയ കാർ ഞങ്ങൾ തരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ടും തരണം. അതെല്ലാം ഓക്കെ സാർ, ഞങ്ങൾ കണ്ടും കേട്ടും എല്ലാം കൈകാര്യങ്ങൾ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ ഒരേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ധാർത്ഥ ജോഗിങ് കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ ഇവർ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ഒന്ന് ഒരു വെപ്രാളത്തോടു കൂടി തന്നെ വരികയാണ്. പക്ഷേ നവീനാണെങ്കിൽ വളിച്ച ചിരിയോടുകൂടി തന്നെ സിദ്ധാർത്ഥനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥനെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഗുഡ് മോർണിംഗ് സാർ രണ്ടുപേരും ഗുഡ് മോർണിംഗ് പറയുകയും ചെയ്യുകയാണ്. ആ ഗുഡ് മോർണിംഗ്, അല്ല ഇതാരാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നവീൻ എടുത്തു വായിക്കും. അത് പിന്നെ സാർ ഇത് കാർ ഷോറൂമിൽ നിന്ന് വന്ന എക്സിക്യൂട്ടീവാണ് സാർ. എന്തിനാണിപ്പോൾ കാർ ഷോറൂമിൽ നിന്ന് എക്സിക്യൂട്ടീവിനെ കൊണ്ടുവന്നിരിക്കുന്നത്? അത് പിന്നെ ഈ കാറ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്? കാർ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടോ? അതെ. അല്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലോ ഇക്കാര്യത്തെക്കുറിച്ചൊന്നും. അല്ല സാർ, എന്നോട് ഇന്നലെ വേദിക വിളിച്ച് പറഞ്ഞു പഴയ കാറ് കൊടുത്ത് പുതിയ കാറ് മേടിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ എക്സിക്യൂട്ടീവിനെയും കൊണ്ട് വന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥന് ദേഷ്യം വന്ന്, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെടാൻ നിൽക്കുന്നത്? വേദിക അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? വേദിക പറഞ്ഞെന്ന് വിചാരിച്ച് കാലത്തിൽ തന്നെ എക്സിക്യൂട്ടീവിനെയും കൊണ്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ സിദ്ധാർത്ഥൻ്റെ മറുപടി കേട്ട് ആകെ വിറച്ച് നിൽക്കുകയാണ്. അയ്യോ സാർ, വേദിക എന്നോട് പറഞ്ഞിട്ട് സാറോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? എന്നോട് ഒരു കാര്യവും ആരും പറഞ്ഞില്ല. എടുത്തു വായിക്കും സിദ്ധാർത്ഥ്. ദേ, പഴയ കാറ് കൊടുത്ത് പുതിയ കാറ് മേടിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും എക്സിക്യൂട്ടീവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിപ്പിക്കും. അത് അയ്യോ സാർ, ഞാൻ അതിനു വേണ്ടി തന്നെയാണ് സാർ വന്നിരിക്കുന്നത്. സാർ പിന്നെ ഞങ്ങളെന്തിനാണ് വിളിച്ചു വരുത്തിയത്? ഞാൻ വിളിച്ചു വരുത്തിയോ? ഇല്ലല്ലോ, എനിക്ക് ഇതിനോട് ഒരു താല്പര്യമില്ല എന്നും സിദ്ധാർത്ഥ തീർത്ഥപ്പെടുത്തി തന്നെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വേദിക ഇളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വേദിയെ കണ്ട ഉടനെ തന്നെ ഈ സിദ്ധാർത്ഥന് ദേഷ്യം വന്ന് സിദ്ധാർത്ഥ നേരെ, വേദിയെ നീയാണ് ഇവിടെ വിളിച്ചു വരുത്തിയത്? അതെ, ഞാൻ തന്നെയാണ് വിളിച്ചു വരുത്തിയത്. ഞാൻ നവീനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നവീന ഇയാളെ കൊണ്ടുവന്നത്. നമുക്ക് ഈ പഴയ കാറ് കൊടുത്ത് പുതിയ കാറ് മേടിക്കണമല്ലോ. ഇതൊക്കെ കേട്ട സിദ്ധാർത്ഥ് ആരോട് ചോദിച്ചിട്ട്? നീ എന്നോടൊരു വാക്ക് ചോദിച്ചോ? എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ഇയാളെ ഇവിടെ വിളിച്ചു വരുത്താൻ ആര് പറഞ്ഞു? ഇത് കേട്ട് വേദികയാകെ വല്ലാത്തൊരവസ്ഥയിൽ വിറച്ചങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വേദിക ഉടനെ തന്നെ പറയുകയാണ്, അത് പിന്നെ സിദ്ധു, സിദ്ധുവിന് ഇതിന് താല്പര്യമുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. ഈ പുതിയ കാറ് മേടിക്കാൻ താല്പര്യമുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇവരെല്ലാം വിളിച്ചു വരുത്തിയത്. എനിക്ക് താല്പര്യമില്ല. അതിനുശേഷം സിദ്ധാർത്ഥ് തിരിഞ്ഞ് നോക്കിയിട്ട് ഇവർ രണ്ടുപേരോടും കൂടി തന്നെ പറയുകയാണ്, ഈ പഴയ കാറ് കൊടുത്ത് പുതിയ കാറ് മേടിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇനി ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടുന്ന് പോവുകയും ചെയ്യാണ്. അങ്ങനെ വേദികയും നവീനും നാണം കെട്ടൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ നവീൻ ഉടനെ തന്നെ വേദികയോട്, ദേ വേദികയെ, ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഇതെല്ലാം ഓർത്തും കണ്ടും വേണം ചെയ്യാനായിട്ടെന്ന്. ഇപ്പോൾ ഞാൻ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടില്ലേ? അയ്യോ നവീനെ, നമുക്കൊന്ന് ആലോചിക്കാം. ദേ, ഒരു കാര്യമുണ്ട്. നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ സിദ്ധാർത്ഥിനോട് എനിക്ക് പറഞ്ഞ് കാര്യങ്ങൾ ബോധിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് പറ്റിയത്. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. അത് കഴിയുമ്പോഴേക്കും ഇയാളിങ്ങോട്ട് വന്നാൽ മതി എന്നും എക്സിക്യൂട്ടീവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല മാഡം, സാറിൻ്റെ വർത്തമാനം കേട്ടിട്ട് ഇതിനോട് താല്പര്യമില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ താല്പര്യമില്ലാത്ത കാര്യത്തിന് എന്തിനാണ് ഇറങ്ങി പുറപ്പെടുന്നത്? ശേ, ഞാനും ആകെ മെനക്കെട്ടിങ്ങോട്ട് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് എക്സിക്യൂട്ടീവും വേദികയെ നാണം കെടുത്തിന് ശേഷം അവിടുന്ന് പോവുകയാണ്. അയാളും കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും നവീനും ദേഷ്യം വന്ന്, നീയൊക്കെ പറഞ്ഞ് കേട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന എന്നെ വേണം തല്ലാനായിട്ട്, ഞാൻ ഇവിടെയും നാണം കെട്ട് പോയി, ഇനി എന്നെ ഒരു കാര്യത്തിന് വിളിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നവീനും പോവുകയാണ്. എല്ലാവരുടെയും മുന്നിൽ എട്ട് നിലയിൽ പൊട്ടി എന്ന രീതിയിൽ തന്നെയാണ് വേദിക അവിടെ നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് പല ടെൻഷനിലും സിദ്ധാർത്ഥ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേദിയ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വന്നിട്ട്, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നിങ്ങൾ എന്തിനാണ് അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? പിന്നെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്? എൻ്റെ ഈ കാറ് കൊടുത്ത് പുതിയ കാറ് മേടിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് അവരിങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞല്ലോ സിദ്ധു, ഞാൻ പറഞ്ഞിട്ടാണ് നവീന അയാളെയും കൊണ്ട് വന്നത്. നീ എന്നോടൊരു വാക്ക് ചോദിച്ചോ? ചോദിച്ചില്ലല്ലോ. അല്ല, ഞാൻ വിചാരിച്ചു സിദ്ധുവിന് ഇതിനോട് താല്പര്യം ഉണ്ടാകുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അവരെ വിളിച്ചു വരുത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് ഇതിനോട് താല്പര്യമില്ല എന്ന്. എൻ്റെ ഈ കാറ് കൊടുത്തിട്ട് പുതിയ കാറ് മേടിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത് കേട്ട വേദിയേക്ക് ദേഷ്യം വന്ന് ദേ സിദ്ധു, ഒരു കാര്യം ചിന്തിക്കണം. സുമിത്ര അവിടെ പുതിയ കാറ് മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സുമിത്ര മേടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാറ് മേടിക്കണ്ടേ? അല്ലെങ്കിൽ അവളുടെ മുന്നിൽ നാണം കെട്ട് പോകില്ലേ? ഇത്
കേട്ട സിദ്ധാർത്ഥിനെ ആകെ ചൊറിഞ്ഞു വന്നൊരവസ്ഥ നിൽക്കുമ്പോഴും ക്ഷമയെല്ലാം അങ്ങനെ അടക്കി പിടിക്കുകയാണ് അവിടെ നമ്മുടെ സിദ്ധാർത്ഥ്. അതിനുശേഷം സിദ്ധാർത്ഥ്, ദേ വേദിയെ, അപ്പോൾ നീ സുമിത്രയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് പുതിയ കാറ് മേടിക്കാനായിട്ട് ഒരുങ്ങിയത്. പിന്നെ അല്ലാതെ, ദേ സുമിത്രയുടെ മുന്നിൽ നമ്മൾ നല്ല ജീവിതമാണ് നയിക്കുന്നതെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കണ്ടേ? ദേ വേദികെ, നീയും സുമിത്രയും വളരെയേറെ ഡിഫറെൻ്റായ കാര്യങ്ങൾ തന്നെയാണ്. ദേ സുമിത്രയും നീയും സ്വഭാവത്തിൽ വളരെയേറെ വ്യത്യാസം തന്നെയാണ്. ഇത് കേട്ട വേദിയയ്ക്ക് ദേഷ്യം വന്ന്, ദേ സിദ്ധു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഈ പുതിയ കാറ് മേടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും എന്തിനാണ് സുമിത്രയുടെ സ്വഭാവവും എൻ്റെ സ്വഭാവവും കൂടി ചേർത്ത് കമ്പയർ ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യവും ഇല്ലല്ലോ. നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഇങ്ങനെ തന്നെ സംസാരിക്കാനുള്ളൂ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സിദ്ധാർത്ഥ്, ദേ വേദികെ, എൻ്റെ പ്രശ്നങ്ങൾ, നിൻ്റെ ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നറിയാൻ നിനക്ക് താല്പര്യമില്ല. ഞാനാകെ തല പുകഞ്ഞൊരവസ്ഥ നിൽക്കുകയാണ്. കമ്പനിയിൽ എനിക്ക് വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. നിനക്കൊരു കാര്യം അറിയോ? അന്ന് റിസോർട്ടിൽ താമസിക്കാൻ പോയില്ലേ, അന്ന് കമ്പനിക്കുണ്ടായ നഷ്ടം അത് എന്നോട് നികത്താനാ പറഞ്ഞിരിക്കുന്നത്. ആ കമ്പനി എൻ്റെ സാലറിയിൽ നിന്ന് 25% അവർ പിടിക്കുക തന്നെ ചെയ്യും. ഇത് കേട്ട് വേദിയ, ഏ, നിങ്ങൾ എന്തിനാണ് അത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് പോയത്? സമ്മതിച്ചു കൊടുത്തില്ലെങ്കിലേ അവർ എൻ്റെ ജോലി റിസൈൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഭാഗ്യത്തിന് അത് നടന്നില്ല. ഈ അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള വർത്തമാനമൊന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ വരാൻ നിൽക്കണ്ട. എനിക്ക് ഇതിനോട് താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും വേദിക ഈ സിദ്ധാർത്ഥിനെ കൊള്ളിച്ചുകൊണ്ട് തന്നെ, അവരെ വീട്ടുകാരെ കൊള്ളിച്ചുകൊണ്ട് തന്നെ പറയാണ്, ആ പ്രതീക്ഷ കല്യാണം കഴിച്ചുകൊണ്ട് ഒരുത്തിയെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ സഞ്ജന. സുമിത്ര സഞ്ജനയും കൊണ്ട് വന്ന് കയറിയപ്പോൾ മുതൽ നഷ്ടങ്ങളാണല്ലോ സംഭവിക്കുന്നത്. ദേ ഇപ്പോൾ നിങ്ങളുടെ സാലറി വെട്ടിക്കുറച്ചിരിക്കുന്നത് അതിനെല്ലാത്തിനും കാരണം സുമിത്രയാണ് എന്നൊരു രീതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നേരെ സിദ്ധാർത്ഥ്, നീ എന്തിനാ എന്ത് കാര്യം പറഞ്ഞാലും സുമിത്ര സുമിത്ര എന്ന് പറയുന്നത്? ദേ എനിക്കുണ്ടായ നഷ്ടം അത് നിനക്കും നഷ്ടം തന്നെയാണ്. എൻ്റെ സാലറി അനുഭവിക്കാൻ പോകുന്നത് സുമിത്രയല്ല, നീ തന്നെയാണ്. അപ്പോൾ നിനക്കാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്, നിനക്കാണ് വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് വഷളാക്കാൻ നിൽക്കണ്ട. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം എന്താണെന്ന് നീ പഠിക്ക്, അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് പഠിക്ക്, അല്ലാതെ ആഡംബരത്തിലേക്ക് പോകാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് സിദ്ധാർത്ഥിനെ പോക്ക് കണ്ട് 8 നിലയിൽ പൊട്ടിയൊരവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ വേദിക. അങ്ങനെ പിന്നീട് നമ്മുടെ അനിരുദ്ധിനെയും ഇന്ദ്രജയെയും കാണിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനിരുദ്ധ സന്തോഷത്തോടു കൂടി തന്നെ, അല്ല മേഡം മേഡം എനിക്ക് എന്തോ ഒരു സർപ്രൈസ് പറയാമെന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് ഇതുവരെയായിട്ടും ആ സർപ്രൈസിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ആ പറയാം, ഏതായാലും ഹോസ്പിറ്റലിൽ ചെല്ലട്ടെ, അതിന് ശേഷം ഞാൻ പറയുന്നുള്ളൂ. എനിക്കറിയാം മേഡം, മേഡം എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്ത് പറയാനായിട്ട് പോകുന്നു? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം, അനുവിൻ്റെ കാര്യമല്ലേ. അനുവിനെ ദേ സെലക്ഷൻ കിട്ടിയിരിക്കുന്നു. സെലക്ഷനോ? എന്ത് സെലക്ഷൻ? എൻ്റെ മേഡം. അപ്പം മേഡം ഒന്നും അറിഞ്ഞില്ലേ? ദേ ഈ ഫോറിൻ ക്യാമ്പിലേക്ക് പോകാനുള്ള സെലക്ഷൻ അനുവിനാണ് കിട്ടിയിരിക്കുന്നത്. ജൂനിയർ ഡോക്ടേഴ്സിൽ ഒരു സെലക്ഷൻ അനുവിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇന്ദ്രജിയുടെ മുഖം ആകെ ഒന്ന് മാറുകയാണ്. ആ ഞാൻ അറിഞ്ഞിരുന്നു, അത് ഞാൻ അനുദിനോട് പറയണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഏതായാലും അനന്യ തന്നെ പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ നമ്മുടെ ഈ ഇന്ദ്രജ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, അല്ലെങ്കിലും ഇതെങ്ങനെ സംഭവിച്ചു? അനന്യ സെലക്റ്റായ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ മാനേജ്മെൻ്റ് എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെയൊരു താല്പര്യം എടുത്താണ്? അപ്പോൾ എടുത്ത് വായിക്കും നമ്മുടെ ഇന്ദ്രജ. അല്ല, നിനക്ക് അനന്യ മാറി നിൽക്കുന്നതിന് വല്ലാത്ത ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ബുദ്ധിമുട്ടുണ്ട്, അവൾ എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോഴേക്കും എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവൾക്ക് ഏറ്റവും കിട്ടിയ നല്ലൊരു അവസരമല്ലേ. അവൾ പോയിട്ട് വരട്ടെ, അതിനെക്കുറിച്ചൊന്നും ഞാനിനിയിപ്പോൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇത് ഈ ക്യാമ്പിന് പോകാൻ നിനക്ക് താല്പര്യമില്ലേ അനിരുദ്ധേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിരുദ്ധ് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി കാര്യമില്ലല്ലോ. ഈ സെലക്ഷൻ അനുവിന് കിട്ടിയില്ലേ, എനിക്ക് അവൾ പോയതിന് വളരെയേറെ സന്തോഷം മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ തന്നെ പോയിട്ട് വരട്ടെ എന്നൊക്കെ സംസാരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ ഇന്ദ്രജ മനസ്സിൽ കരുതുകയാണ്, ഓഹോ, അപ്പം ഞാൻ അറിയാതെയാണ് ഈ മാനേജ്മെൻറ്റ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത് പൊളിച്ചടുക്കണമല്ലോ, ഏതായാലും ഹോസ്പിറ്റലിലേക്ക് ഞാൻ ചെല്ലട്ടെ എന്നും ഇന്ദ്രജ മനസ്സിൽ അങ്ങനെ കരുതുകയാണ്.
അങ്ങനെ ഇന്ദ്രജ നേരെ മാനേജ്മെന്റിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ അറിയാതെ ഇവിടെ ഒരു കാര്യം നടന്നില്ല മാഡം. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇന്ദ്രജ അറിയാതെ എന്ത് കാര്യമാണ് ഇവിടെ നടന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ, നിങ്ങളൊരു ക്യാമ്പിന് വേണ്ടി അറേഞ്ച് ചെയ്തല്ലോ, അതിന്റെ ഹെഡ് ഓഫീസായിട്ട് എന്നെയും നിയമിച്ചു. പക്ഷേ അതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് എനിക്കിതുവരെ അറിയാനായിട്ട് സാധിച്ചില്ല. ഇത് കഴിഞ്ഞപ്പോഴേക്കും ആ ഇന്ദ്രജ ഡോക്ടറെ ഹെഡ് ഓഫീസായിട്ട് നിയമിക്കുക തന്നെ ചെയ്തു. പിന്നെ അതുമാത്രമല്ല, ആരൊക്കെയാണ് ഈ ക്യാമ്പിൽ പോകേണ്ടത് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മാത്രം സെലക്ട് ചെയ്ത പോരല്ലോ, ഞാനും കൂടി അറിയണമല്ലോ. ഞാൻ ഈ ടീമിൻ്റെ ലീഡറായിട്ട് നിൽക്കുമ്പോൾ ആരൊക്കെയാണ് എൻ്റെ ഒപ്പം വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിഞ്ഞേ മതിയാവുള്ളൂ. ശരി, ഓക്കെ, നിങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ലിസ്റ്റ് എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഇന്ദ്രജ് അത് മറിച്ച് മറിച്ച് നോക്കിയതിന് ശേഷം, എന്താ, നിങ്ങൾക്കിതിലെന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ? ആരാണ് നിങ്ങളുടെ ഒപ്പം വരാൻ ചേരാൻ പാടില്ലാത്തൊരു ഡോക്ടർ എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അതെ, ഒരാളുണ്ട്, ബാക്കി എല്ലാവരും എനിക്ക് ഓക്കെ തന്നെയാണ്. ഒരാളോ? അതാരാണ്? അത് ഡോക്ടർ അനന്യ. അനന്യയോ? അനന്യ നല്ല എഫിഷ്യൻ്റായ ഡോക്ടറല്ലേ. പിന്നെ ആ കുട്ടിയെ കൊണ്ടുപോകുന്നതിൽ എന്താ നിങ്ങൾക്ക് കുഴപ്പം? പക്ഷേ നിങ്ങൾക്കത് കുഴപ്പമില്ലായിരിക്കും, കുഴപ്പം എനിക്കാണ്. എനിക്ക് അനന്യ എഫിഷ്യൻ്റായ ഒരു ഡോക്ടറല്ല. പിന്നെ ഇന്ദ്രജാം ഡോക്ടറിൻ്റെ മനസ്സിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ആകെ ദേഷ്യം വരെ. അനിരുദ്ധോ? അനിരുദ്ധിന് എന്തിനാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്? പക്ഷെ അനിരുദ്ധ് ഒരു എഫിഷ്യൻ്റായ ഡോക്ടറല്ല. അവ രണ്ടുപേരെയും വെച്ച് നോക്കുമ്പോൾ അനന്യ തന്നെയാണ് ബെറ്റർ. അനന്യയെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ശരി, നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഈ ഈ ക്യാപ്റ്റനായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഹോസ്പിറ്റലിൽ ന്യൂറോ സർജനായിട്ട് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും തിരഞ്ഞെടുക്കേണ്ടി വരും. ഇതിന് എനിക്കൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് കേട്ടപ്പോഴേക്കും എല്ലാവരും ആകെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു.